ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്ന് നമ്മുടെ 16-ാമത്തെ നോമ്പാണ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണ റെസിപ്പി ഷവർമയാണ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ 2-ാമത്തെ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടിരിക്കണം. സോ സ്റ്റേ ട്യൂൺഡ്, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഇവിടെ 3 ഷവർമ്മക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പീസ് സവാള, അതേപോലെ ചെറിയ പീസ് തക്കാളി, ഒരു വെളുത്തുള്ളി, അത് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ മല്ലിയില ആവശ്യത്തിന്. പുതിന മല്ലിയില എടുക്കണേക്കാട്ടി കുറച്ച് കുറവാണ് വേണ്ടത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ അതിലേക്ക് ജീരകം, 2 ജീരകം വേണം. 1/4 ടീസ്പൂൺ വെച്ചിട്ട് വലിയ ജീരകവും ചെറിയ ജീരകവും വേണം. പിന്നെ പെപ്പർ പൗഡറാണ് വേണ്ടത്. പിന്നെ ഉപ്പ് വേണം. പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ വിന്നീഗർ ആയാലും ഒഴിച്ചാൽ മതി. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടിയും കൂടി ഇടണമായിരുന്നു, പക്ഷെ ഞാനത് വിട്ടുപോയി. അപ്പോൾ അത് ഇത്രയും ഫൈനായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ആക്കാം. അപ്പോൾ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിവിടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മറന്നുപോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇങ്ങനെ ഷവർമ്മക്ക് മാത്രമൊന്നുമല്ല, വെറുതെ ചിക്കൻ ഫ്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു മസാലയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു 3 പീസ് ചിക്കനായിരുന്നു, ഒരു ഇത്രയുള്ള ഒരു പീസും. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം, ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മിനിമം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഇന്നൊരു 1/2 മണിക്കൂർ എനിക്ക് വെക്കാൻ സമയമുണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും ഞാനിവിടെ ജ്യൂസും കൂടെ ഫസ്റ്റ് തന്നെ അടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷമാം ജ്യൂസായിരുന്നു. ഷമാമും പാലും പഞ്ചസാരയും, വേണമെങ്കിൽ കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ വെച്ചിട്ട് ഒരു ജ്യൂസ് അടിച്ച് ഇപ്പോഴേ ഫ്രിഡ്ജിൽ വെച്ചാൽ കുടിക്കണ നേരം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുറത്തിരിക്കണമെങ്കിൽ ഇത് കഴിക്കും. അപ്പോൾ ഓരോരോ പണി വേഗം വേഗം തീർത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഷമാം കുറച്ച് കട്ട് ചെയ്ത് വെക്കാനും വെറുതെ കഴിക്കാനും ഇത് നല്ലതല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ കുറച്ച് പാലൊഴിച്ചിട്ട് ജ്യൂസ് അടിക്കാനും. അപ്പോഴത്തേക്കും ഒരു 20-25 മിനിറ്റൊക്കെ ആയി. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച്, അപ്പോൾ നമ്മൾ ചിക്കനിലുള്ള ആ മസാല ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇതേപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കണം. രണ്ട് ഓപ്ഷനുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കത്തി യൂസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ ഫ്രൈ ആയി വന്നാൽ പെട്ടെന്ന് തന്നെ കട്ട് ആയിക്കോളും. ഞാനപ്പോൾ ഇന്ന് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് മിക്സായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഷവർമ്മക്ക് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇത്രയൊക്കെ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കണത്. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് ക്യാരറ്റൊക്കെ ഓപ്ഷനലാണ്, വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. സവാള ഒരു 1/4 പോർഷനാണ്. പിന്നെ അതേപോലെ ക്യൂക്കുംബറും ഒരു നേരിയൊരു ചെറിയ പീസാണ്. ക്യാരറ്റ് ഞാൻ ഇത്രയും 1/2 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ചെറു വളരെ ഏറ്റവും ചെറുതാക്കി കട്ട് ചെയ്യേണ്ടത് ക്യാരറ്റാണ്. അതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ ഉണ്ടായ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ സെറ്റ് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഷവർമ്മ ലാസ്റ്റേ ചെയ്യുന്നുള്ളൂ, അതായത് ഫില്ലിങ്ങൊക്കെ ലാസ്റ്റേ ആഡ് ചെയ്യണുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം വരുമല്ലോ ഇരിക്കും തോറും. പിന്നെ ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉപ്പ്, പഞ്ചസാര, ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട്, ഏലക്കപ്പൊടി ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ നമുക്ക് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം ലാസ്റ്റ്. എന്നിട്ട് ഇതിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ചൂടപ്പെടെ തന്നെ കഴിക്കണമെങ്കിൽ നല്ലതാണ്. ഞാൻ ഇന്ന് കട്ടൊന്നും ചെയ്തില്ല, ഒരു ബ്രെഡ് അങ്ങനെ തന്നെയാണ് ടോസ്റ്റ് ഞാൻ ഇട്ടത്, അതായത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് അങ്ങനെയാണ് ആക്കണത്. പിന്നെ എനിക്ക് സമയം ഉണ്ടായില്ല. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ക്യാബേജ്, ഒരു പിടി ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് തന്നെ വേണമെങ്കിൽ കെച്ചപ്പും മയണൈസൊക്കെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം, പക്ഷെ ഞാൻ ഒന്നിച്ച് ചെയ്യുന്നില്ല, കുറച്ചിങ്ങനെ വെള്ളം പോലെ വരും. സോ അറ്റ് ലാസ്റ്റാണ് നമ്മൾ ഷവർമ എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് മയണൈസ് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച മയണൈസാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കെച്ചപ്പും കൂടെ വേണം. നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഫ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല നിങ്ങളുടെ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, വീട്ടിൽ എൻ്റെ വീട്ടിൽ അമ്മ കുബൂസ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ചെയ്യാൻ അറിയില്ല, പിന്നെ എനിക്ക് പറത്താനുള്ള സംഭവങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. അതാണ് ഞാൻ പിന്നെ കുബൂസ് പുറത്തുനിന്ന് മേടിച്ചത്. ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യും, അതും നല്ല ടേസ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും.
ഇതും ഇപ്പം ഇന്ന് മേടിച്ചതായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാലും വീട്ടിലുണ്ട് അമ്മമ്മ ഉണ്ടാക്കണ ആ ഒരു ഇത് വന്നില്ല. പിന്നെ ആ ഷീറ്റ് നമുക്കൊന്ന് ഇതേപോലെ റോൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ജ്യൂസി ആയിരുന്നു കേട്ടോ. ഞാൻ മയണീസൊക്കെ കുറച്ച് ആഡ് ചെയ്തതുകൊണ്ട് നല്ല ജ്യൂസി ആയിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സോ ഇന്നത്തെ നോമ്പോറയും അങ്ങനെ ഭംഗിയിൽ കഴിഞ്ഞു. അപ്പം ഞാൻ കൂടുതൽ ഇനി അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഡിന്നർ കുക്ക് ചെയ്യുന്നതോ അതും ഇതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഷവർമയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും അറിയണ തന്നെ ആയിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ. നമുക്കപ്പോൾ നാളത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.